മൂലാധാരസ്ഥിതം മൂഷികവാഹനം സച്ചിതാനന്ദം സകലാനന്ദകാരണം ജഗദീശ്വര ഗജാസ്യം ഗണനായകം ബുദ്ധിസിദ്ധിപ്രദാ നമാമി ഗണപതിം നമാമി വിനായകം. വിനായകനേ ശ്രീഗണനാഥ വിഘ്നങ്ങളൊഴിച്ചിടണേ ലംബോദരനേ. സിദ്ധിവിനായകനേ ശ്രീഗണനാഥ വിഘ്നങ്ങളൊഴിച്ചിടണേ ലംബോദരനേ. ഭക്തിയാലടിയ എൻ്റെ പേര് ഹൈമ ശ്രീവത്സൻ. ഇവിടെ ഒരു എനിക്ക് റെയിൻബോ കലാവേദി എന്ന് പറഞ്ഞ സംഗീത സ്ഥാപനമുണ്ട്. പിന്നെ കൂടാതെ റെയിൻബോ സ്കൂൾ എന്നുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി ശിവദം എന്നുള്ള ഒരു കൈകൊട്ടിക്കളി, തിരുവാതിര, പിന്നെ അതുവരെ സെമി ക്ലാസിക്കൽ ഡാൻസ്, അങ്ങനെ എല്ലാ കലാരൂപങ്ങളും ഇവിടെ ഞങ്ങളിവിടെ അപ്പോൾ ഇത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങളൊരു പുതിയ കലാരൂപം ആരംഭിക്കുകയാണ്. അതിൽ കുറേ കലാകാരികൾ ഇന്നിതിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. ഓൺ ദ വേണം എല്ലാവരും. അപ്പം ഞങ്ങൾ വന്നവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും പ്രാർത്ഥനയും വേണമെന്ന് അപേക്ഷിക്കാൻ. ഹലോ, ഞാൻ അമ്മിണിക്കുട്ടൻ. ഞാൻ റിട്ടയർഡ് അധ്യാപികയാണ്. പിന്നെ ഞാനും ഒരു ചെറിയ ഒരു കലാകാരിയാണ്. ചെറിയ വലിയ ഗായിക അല്ല, ചെറിയ ഗായിക, ചെറുതായിട്ട് പാടുകയും പിന്നെ ഞാനൊരു സി ഡി ഇപ്പം 5-ാം തീയതി പ്രകാശനം ചെയ്യുകയാണ്. ഒരു 10-12 സി ഡി ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു കലാരംഗത്തൂടെ വരാൻ ആഗ്രഹിക്കുന്നു. പിന്നെ കവിത, കഥ ഇതൊക്കെ എഴുതുന്നുണ്ട്. കവിത എഴുതി ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്നല്ല, കുറേയധികം കിട്ടി. പല അവാർഡുകളും വാങ്ങിച്ചു കഴിഞ്ഞു. ഇത്രയൊക്കെയാണ് എൻ്റെ ഇത്. എന്തോ പറയാൻ ടീച്ചർ? എൻ്റെ പേര് ഗീത. ഞാൻ പോസ്റ്റ് ഓഫീസിലെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ കൊച്ചുമോള് കൊച്ചുമോളുടെ ടീച്ചറാണ്. അതി എന്റെ പേര് ബിന്ദു. ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഞാനൊരു കുഞ്ഞു ഗായിക കൂടെയാണ്. ഇപ്പോ റെയിൻബോ കലാവേദി എന്ന ട്രൂപ്പിലൂടെ വർക്ക് ചെയ്യുന്നു. ഇപ്പോ ഇപ്പോ റെയിൻബോ കലാവേദിയിൽ ഒരു ഡാൻസ് ട്രൂപ്പ് തുടങ്ങാൻ ആഗ്രഹിച്ചു. അപ്പോൾ അതിൽ കൂടെ പങ്ക് ചേരാൻ വന്നിരിക്കുകയാണ്. ഓണത്തിന് ഞങ്ങൾ ഡാൻസ് കളിച്ചിരുന്നു. ശരി. എൻ്റെ പേര് സുനിത. ഞാൻ ഒരു പ്രൈവറ്റ് ഫിനാൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഹൈമ ടീച്ചറിൻ്റെ കൂടെ ഞാൻ കൂടിയിട്ട് ഒത്തിരി നാളായി. എൻ്റെ മോൾ ഇവിടുത്തെ താര ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റ് ആണ്.
ഇപ്പൊ ടീച്ചറിന്റെ ഈ ഒരു പുതിയ സംരംഭത്തിലേക്ക് ഞാനും കൂടി കൂടുന്നു. ഞാനും ചെറുതായിട്ട് പാടും. അങ്ങനെ എല്ലാവരും ആദ്യമായിട്ട് ചെയ്യുന്ന കുറച്ചുപേരുണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു ക്ലാസ്സായിരുന്നു. സ്റ്റാർട്ടിങ് നമസ്കാരം തുടങ്ങി വളരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അതുപോലെ തന്നെ അവർ തിരിച്ച് ടീച്ചേഴ്സെല്ലാം ചെയ്യാനും. രണ്ട് മൂന്ന് ടീച്ചേഴ്സാണ് റിട്ടയർ ചെയ്ത ടീച്ചേഴ്സ്, പിന്നെ നഴ്സ്, ബാങ്ക് വർക്ക് ചെയ്യുന്നവർ, പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന, അങ്ങനെ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ ഒരു ചടങ്ങ് അവർ ചെയ്തു. നമസ്കാരം ചെയ്ത് ഒരു അഞ്ച് സ്റ്റെപ്സ് നമ്മൾ ചെയ്തു. ഇന്ന് അഞ്ച് സ്റ്റെപ്സ് അവർ വളരെ ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുത്തു. വീക്കിലി വൺസ് വെച്ചിട്ടാണ് ഞങ്ങൾ ക്ലാസ് പറയുകയും ചെയ്തിരിക്കുന്നത്. പാവം, നന്നായിട്ട് തന്നെ തൊഴുതു എല്ലാവരും. കുറച്ച് കാലിനൊക്കെ പ്രശ്നമുള്ളവരുണ്ട്, ഇതന്നെ എനിക്ക് പോലും കാല് വയ്യാത്തതാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാലും അവർ നന്നായിട്ട് ചെയ്തു. പറഞ്ഞു കൊടുത്ത് സ്റ്റെപ്സൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് വരാനും. ആ ഒരു എൻജോയ്മെൻ്റ് ഭയങ്കര സന്തോഷം തോന്നി. അവരെ പഠിപ്പിക്കാൻ കിട്ടിയ എനിക്ക് ഒരു വലിയ മഹാഭാഗ്യം. ഇത് ഗീതാ മേഡമാണ്. ഗീതാ മേഡത്തിൻ്റെ മോളുടെ മോളെ ഞാൻ പഠിപ്പിക്കുന്നു. ഇത് ആ സ്കൂളിൻ്റെ ഹെഡാണ് ഹൈമ ടീച്ചർ. ഇത് അമ്മിണിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് പാട്ടുകാരിയാണ്, കഥാകാരിയാണ്. ഇത് ബിന്ദു, ഇപ്പോഴത്തെ പാട്ടുകാരിയാണ്. നല്ല പാടുന്നതാണ്. ഞാൻ ബിന്ദുവിൻ്റെ പാട്ട് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ചാനലിൽ ഒത്തിരി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുനിത, ഇത് ലാസ്റ്റ് വന്ന രജനിയാണ്. രജനിയെ കുറച്ച് ലേറ്റായിപ്പോയി. തിരുവനന്തപുരം അനന്തപുരം ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ മോളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ്. പരിചയപ്പെട്ട നാൾ പോലെ എല്ലാവരുമായിട്ട് നല്ല ഒരു കമ്പനിയാണ്. നല്ല സ്നേഹവും വളരെ സന്തോഷമായിട്ട് തന്നെ ഇന്നത്തെ ക്ലാസ് അങ്ങനെ കഴിഞ്ഞുപോയി. വരും നാളുകളിൽ ഞങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ ഇതെല്ലാം പഠിച്ച് സ്റ്റേജിൽ പെർഫോം ചെയ്യും എന്നാണ് അവർക്ക് സന്തോഷം. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായി തന്നെ പഠിപ്പിച്ചു. ഇതിപ്പോൾ ഒരു വലിയ ഇതൊന്നല്ല, കുറച്ച് നേരം അവർക്കൊരു സന്തോഷം. അപ്പോൾ ചെറിയ രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരും ഞാനും ഒക്കെ ആയിട്ട് അതൊരു നല്ല ഒരു സായാഹ്നമായിരുന്നു. ഇന്ന് അങ്ങനെ സന്തോഷമായിരുന്നു അവർ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ. ഞാൻ സാറിന് ഞാൻ കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്ന ഒരാളാണ്, ചെറിയ കുട്ടികൾ തൊട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് എനിക്ക് തുടങ്ങാൻ സാധിച്ചു. നമ്മുടെ ഗ്രൂപ്പിന് പേരിട്ടു ശിവദം എന്നാണ് തിരുവാതിര ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വരുന്ന ആളുകളിൽ കുറച്ചുകൂടി ആൾക്കാർ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും വർക്കിംഗ് ആയതുകൊണ്ട് ഒന്നിച്ച് കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ വരുന്ന അവരുടെയൊക്കെ സൗകര്യം അനുസരിച്ച് തന്നെ നമ്മൾ സമയം അറേഞ്ച് ചെയ്ത്. അത് തിരുവനന്തപുരമാണ് ഈ സ്ഥലം. തിരുവനന്തപുരത്ത് പേട്ട എന്ന് പറയുന്ന റെയിൽവേയുടെ അടുത്താണ് ടീച്ചറിൻ്റെ സ്കൂൾ നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. സ്കൂളിൻ്റെ പേര് റെയിൻബോ കലാവേദി എന്നാണ്. അവിടെ സ്കൂളുണ്ട്, മ്യൂസിക്, പാട്ട് എല്ലാം ഉണ്ട്. പാട്ട്, ഡാൻസ്, ആൻഡ് ടീച്ചർ ഒരു പാക്കേജാണ്. എല്ലാം കൂടെ ചേർന്നിട്ട് ഫുൾ ടൈം ആൾ എൻഗേജ്ഡാണ്. അപ്പോൾ റിട്ടയർമെൻ്റ് ലൈഫൊക്കെ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവർ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മുടെ കുഞ്ഞുങ്ങളായാലും ഇത്രയൊക്കെ നല്ല എനർജറ്റിക്കായിട്ട് ഏജിലൊക്കെ അവരൊക്കെ ചെയ്യുക എന്നാണ് കണ്ടില്ലേ. ഒരു മടിയില്ല, അവർക്ക് നല്ല ഇഷ്ടമാണ് ചെയ്യാം. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ തിരുവനന്തപുരത്ത് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുമായി മുന്നോട്ട് പോകുന്നതാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ എല്ലാവരും മുഴുവൻ കാണുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം വാച്ച് അവർ വലിയൊരു പ്രോബ്ലമാണ്. ചാനൽ ഇതുവരെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. കൂടുതലും ഞാൻ ഈ ഫിലിം സോങ്സ് ഇടുന്നത് കാരണം എനിക്ക് ഒത്തിരി കോപ്പി റൈറ്റ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒരു വലിയ വിഷയമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോകളെല്ലാം വളരെ
നോക്കിയാണ് ഞാൻ പെടുന്നത്, കോപ്പിറൈറ്റ് ഇല്ലാത്ത രീതിയിൽ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട്. തിരുവാതിര രാവിലെ ദേവൻ